പാലം കാണാം, കടൽ പാലം. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മളിവിടെ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല എക്സ്പ്ലോറിംഗ് ട്രിവാൻഡ്രം അല്ല, അത് നമ്മൾ വേറെ എപ്പിസോഡാണ്. ഞാനിവിടെ വരാൻ കാര്യം, ഇതിനേക്കാളും ബ്രൈറ്റ് സൺലൈറ്റ് ഇനി ഇവിടെ വേറെ കിട്ടാനില്ല. അപ്പോൾ ഈ സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ വാച്ച് കാണാൻ പറ്റുമോ, അതാണ് നമ്മുടെ ടെസ്റ്റിംഗ്. ഇതാ കണ്ടില്ലേ, നമ്മുടെ വാച്ചിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു റിട്രോ ലുക്കാണ്, നമ്മുടെ കാസിയോടെയൊക്കെ പഴയ വാച്ചുകളെയൊക്കെ ഉറപ്പിക്കുന്ന പോലത്തെ ഒരു ലുക്കാണ്. പിന്നെ ഇതിനകത്ത് ഹാർട്ട് റേറ്റ് സെൻസർ, പിന്നെ എത്ര സ്റ്റെപ്പ് കൗണ്ട് നടന്നു, പിന്നെ എത്ര ഡിസ്റ്റൻസ് നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ ഇതിൽ കാണിക്കും. ഇതാകണ്ടില്ലേ, ഹാർട്ട് റേറ്റ് സെൻസറിൻ്റെ ലൈറ്റാണ് ആ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചർ വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ അതിൽ കളർ സ്ക്രീൻ ഡിസ്പ്ലേ വരത്തില്ല, എൽ ഇ ഡി ഡിസ്പ്ലേ ഒന്നും വരത്തില്ല. നോർമൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്, അതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതാ എന്താ പറയുക, ടൈമറുണ്ട്, നമ്മുടെ ലോക്കൽ ടെമ്പറേച്ചർ കാണിക്കും. എന്ന് വെച്ചാൽ ബോഡി ടെമ്പറേച്ചർ അല്ല, നമ്മുടെ എവിടെയാണോ നിൽക്കുന്നത്, ഇപ്പോൾ ട്രിവാൻഡ്രമാണെങ്കിൽ ട്രിവാൻഡ്രത്തെ ടെമ്പറേച്ചർ കാണിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിലെ നെഗറ്റീവ് സൈഡ് എന്ന് പറയാനായിട്ട് ഈ ലുക്ക് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ വന്നിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് എന്ന് പറയാനായിട്ട് വേറെ ഉള്ളതെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ഇതിൽ സ്പീക്കർ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൾ അക്സെപ്റ്റ് ചെയ്ത് ഇതിൽ സംസാരിക്കാനായിട്ടുള്ള ഓപ്ഷൻ വരത്തില്ല. ശരിക്കും അതൊരു ഫീച്ചർ വെച്ചിട്ടും കാര്യമൊന്നുമില്ല, കാര്യം വാച്ചിൽ നോക്കി എത്ര നേരം സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം പോരാ. അപ്പോൾ അതൊരു കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും നമുക്ക് അതിൻ്റെ ബാക്കി റിവ്യൂ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാം. ഹായ്. അപ്പോൾ നമ്മുടെ ആമസ്ഫിറ്റിൻ്റെ വാച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അൺബോക്സിങ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആമസ്ഫിറ്റിൻ്റെ വാച്ച് നമ്മളിപ്പോൾ ഒരു ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു റിട്രോ സ്റ്റൈൽ വാച്ചാണ്, ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസിക് നമ്മുടെ ഒരു കാസിയോ സീരീസിൻ്റെയൊക്കെ വാച്ചുകളുണ്ടല്ലോ, അതിനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിൽ ഹാർട്ട് റേറ്റ് സെൻസറുണ്ട്, നമ്മുടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും, എത്ര ദൂരം നടന്നു, എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര കലോറീസ് ബേൺ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് റീഡ് ചെയ്യും. അതായത് ഒരു സ്മാർട്ട് വാച്ചിൻ്റെ എല്ലാ ഫീച്ചറുകളും ഇതിലുണ്ട്. പക്ഷേ ഇതിൽ കളർ സ്ക്രീൻ വരത്തില്ല, പകരം ഈ റിട്രോ ഡിസ്പ്ലേ, അതായത് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതല്ല, കളർ സ്ക്രീൻ അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പഴയ കാസിയോ ഡിജിറ്റൽ വാച്ചുകളെ ഉള്ള പോലത്തെ ഫീച്ചറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 20 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ 20 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് വാച്ചിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഈ കളർ സ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലൊരു എന്താ പറയുക, ഒരു 4-5 ദിവസം കൂടി പോയാൽ 10 ദിവസം വരെ കാണും ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇവനുണ്ടല്ലോ, ഇദ്ദേഹം ഇങ്ങനെയൊന്നുമല്ല, പുള്ളിക്കാരൻ്റെ ഒരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ദിവസം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രാവലിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. കാര്യം ഇതിൽ ഇതാണ്ടില്ലേ, ഇതിൻ്റെ ഡിസ്പ്ലേ അകത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തട്ടവും മുട്ടവും ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും വരത്തില്ല, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ കളർ സ്ക്രീൻ അല്ലെങ്കിൽ ഒരു LCD യോ LED യോ ഡിസ്പ്ലേ ആണെങ്കിൽ നമ്മളൊരു ചെറിയ തട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും, പിന്നെ അതിന് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ നടക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇതിൽ ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് പഴയ സൈസ് ഡിസ്പ്ലേ, ഇതിൽ പൊട്ടത്തുമില്ല തട്ടത്തുമില്ല, കാര്യം ഇതിന് ഫ്രെയിം ഇച്ചിരി മുകളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ചാർജ് ചെയ്യുന്നത്, നമ്മൾ ഇതിന് വേണ്ടി ഒരു ചാർജിങ് സംഭവം അല്ലെങ്കിൽ ഒരു എന്താ അഡാപ്റ്റർ, സ്പെഷ്യൽ അഡാപ്റ്ററാണ്, നമ്മുടെ നോർമൽ ചാർജർ അല്ല. അപ്പോൾ ഈ അഡാപ്റ്ററും കൊണ്ട് നമ്മൾ നടക്കണം എവിടെ പോയാലും. ലൈക്ക് ഒരു ട്രാവലിങ് പോകണ ഒരു ഒരാഴ്ചത്തെ ട്രിപ്പാണ് അല്ലെങ്കിൽ വേണ്ട ഒരു 2 ദിവസത്തെ ട്രിപ്പാണെങ്കിൽ പോലും ഇത് തിരിച്ചു വരുമ്പോഴത്തേക്കും ചാർജ് തീർന്ന് ഓഫാവും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അത് പ്രശ്നമല്ല, ബിക്കോസ് 20 ദിവസം കിട്ടും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതിൽ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു സൂപ്പർ ഫീച്ചർ തന്നെയാണെന്നാണ് ഞാൻ എന്താ കരുതുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 ദിവസമേ ആയിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ കണ്ടിന്യൂസ്. അതായത് നമ്മൾ ഈ ആദ്യത്തെ ഒരു സെറ്റപ്പും അതിൻ്റെ എന്താ ഒരു ഫീച്ചേഴ്സൊക്കെ പഠിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും, അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതിൽ ചാർജ് എത്ര ബാക്കിയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് വാച്ച്. ഇതിൽ നമ്മൾ അപ്പും ഡൗണും ബട്ടണുകളുണ്ട്. ഇതാ 99% ചാർജ്, അതായത് 99% ചാർജ് ബാക്കി നിൽക്കുവാണ്. വിച്ച് മീൻസ് 1 ദിവസത്തെ കണ്ടിന്യൂസ് യൂസിൽ 1% ആകെ കുറഞ്ഞേക്കുന്നത്. അതൊരു അമേസിങ് സംഭവം തന്നെയാണ്, അതും കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് വാച്ചാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതാ അതിൻ്റെ ഫീച്ചേഴ്സ് വേറെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതാ കണ്ടില്ലേ, ഇതിപ്പോൾ
നിങ്ങൾക്കത് എത്രത്തോളം ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല. ആ ഇപ്പം കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണില്ലേ, ഇതിലിപ്പോൾ ചാർജ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇത് എന്താ ടൈം സോൺ, വേറെ ടൈം സോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കാണിക്കാൻ പറ്റും. ഇത് എത്ര മീറ്റർ നടന്നു, അല്ല ഇത് ജി പി എസിൻ്റെ സംഭവം, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഇത് എത്ര കലോറീസ് ബേൺ ചെയ്തു, ഇതെന്ന് പറയുന്നത് ടെമ്പറേച്ചർ, നമ്മൾ ട്രിവാൻഡ്രത്തെ ടെമ്പറേച്ചർ ആണ് ഈ കാണിക്കുന്നത്. പിന്നെ ഇതാ ഇത് സ്റ്റോപ്പ് വാച്ച്, അലാറം. ഇത് പൈ എന്ന് പറയുന്നത് അതൊരു ഹെൽത്തിൻ്റെ ഫീച്ചറാണ്, അത് ഇവരുടെ ആപ്പിൽ തന്നെ ഉള്ളതാണ്. എന്താണെന്ന് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല, ഇനി വേണം പഠിക്കാൻ. അടുത്തത് ഇതാണ് ഹാർട്ട് റേറ്റ്, ബി പി എം, അതായത് ബീറ്റ്സ് പെർ മിനിറ്റ് അത്രയും ആണെന്നുള്ളത് ലൈവായിട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ബാക്കിൽ തന്നെ സെൻസറുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ സ്റ്റെപ്സ് എത്ര നടന്നു എന്നുള്ളതിൻ്റെ കൗണ്ടാണ്. അപ്പോൾ ഇത്രയും ഫീച്ചറുകളാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പം 2500 രൂപയ്ക്ക് ഇത്രയും ഫീച്ചറുള്ളൊരു വാച്ച് എന്ന് പറയുമ്പോൾ, നമ്മൾ ആ എൽ സി ഡിയുടെ കാര്യം അങ്ങ് അല്ലെങ്കിൽ എൽ ഇ ഡിയുടെ ഡിസ്പ്ലേയുടെ കാര്യം മറന്നു കഴിഞ്ഞാൽ ഫംഗ്ഷണാലിറ്റി വൈസ് കറക്റ്റാണ്. നമുക്കിത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, പ്ലാസ്റ്റിക് ആണ്, പക്ഷേ സ്റ്റിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കാലിറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ചോയ്സ് തന്നെയായിരിക്കും. ബിക്കോസ് നമ്മൾ വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, 30 മീറ്റർ വരെ നമുക്ക് വെള്ളത്തിനടിയിൽ മുങ്ങാം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നല്ല ചോയ്സ് ആയിരിക്കും. ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. എൻ്റെ വാക്ക് മാത്രം കേൾക്കേണ്ട, നെറ്റിലെ റിവ്യൂസും കൂടെ ഒന്ന് നോക്കിക്കോളുക. ബിക്കോസ് എന്താ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ പ്രിഫറൻസുകളായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഷോ ഓഫ് കാണിച്ച് മറ്റേ എങ്ങനെ കാണിക്കുമ്പം എൽ ഇ ഡി കത്തുന്ന അങ്ങനത്തെ ഒന്നും വേണ്ട. ഇതിലേതാ റേസ്റ്റ് വെക്കുന്ന ഒരു ഫീച്ചറുണ്ട്, അതായത് ഇങ്ങനെ വെക്കുമ്പോൾ ജസ്റ്റ് ആ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കത്തും, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റേ ഓ എൽ ഇ ഡി പോലത്തെ തള്ളിക്കയറ്റവും കാര്യങ്ങളൊന്നുമില്ല, നോർമൽ ഡിസ്പ്ലേ. അപ്പോൾ ഫംഗ്ഷണാലിറ്റി മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ജാഡ പർപ്പസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. അപ്പോൾ ഇത് സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ശംഖുമുഖം ബീച്ചിൻ്റെ തന്നെ ഇപ്പുറേ സൈഡാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള പാലം കാണാം, കടൽപ്പാലം. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല എക്സ്പ്ലോറിംഗ് ട്രിവാൻഡ്രം അല്ല, അത് നമ്മൾ വേറെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ വാച്ചിൻ്റെ റിവ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിവിടെ വരാൻ കാര്യം, ഇതിനേക്കാളും ബ്രൈറ്റ് സൺലൈറ്റ് ഇനി ഇവിടെ വേറെ കിട്ടാനില്ല. അപ്പോൾ ഈ സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ വാച്ച് കാണാൻ പറ്റുമോ, അതാണ് നമ്മുടെ ടെസ്റ്റിങ്. ഇതാ കണ്ടില്ലേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. അതാണ് ഈ റിട്രോ ഡിസ്പ്ലേയുടെ ഒരു ഗുണം. അപ്പോൾ ഈ റിട്രോ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് ഏതൊരു ലൈറ്റ് സാഹചര്യത്തിലും അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിലും ഇത് കാണാൻ പറ്റും. കാര്യം ഇതിൽ ബാക്ക് ലൈറ്റ് ഉണ്ട്, അത് നമുക്ക് ഓൺ ആക്കാൻ പറ്റും. 2 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലൈറ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ റിട്രോ വാച്ചിൻ്റെ ഒരു ഗുണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു എൽ സി ഡിയോ അല്ലെങ്കിൽ എൽ ഇ ഡി ഡിസ്പ്ലേ ആണെങ്കിൽ ബ്രൈറ്റ് ഇത്ര സൺലൈറ്റ് വരുമ്പോഴത്തേക്കും ഇതിന് വിസിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതിന് ആ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഈ ഇതിനു വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്, ഈ ഒരു വെളിച്ചം കാണിക്കാൻ. നമ്മൾ വേറെ എവിടെ നിന്നാലും നിങ്ങൾക്ക് അത് അത്ര വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. പക്ഷേ കടപ്പുറം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതൊരു ഇപ്പോൾ ഇതാ 11 മണിയാണ് സമയം. അപ്പോൾ 11 മണി സമയത്ത് വെയിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു സമയത്ത് പോലും ഈ വാച്ചിനുള്ള ഡിസ്പ്ലേയിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ, ഇതിലും പെർഫെക്റ്റ് ഒരു ചോയ്സ് നിങ്ങൾക്ക് വരാനില്ല. പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിൽ കിങ് ആണ്, കിങ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. അമേസ്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലിങ്ക് എന്താ പറയുക, വാങ്ങിക്കാൻ താല്പര്യമുള്ള ആമസോണിൽ നിന്ന് ലഭ്യമാണ്. നല്ലൊരു വാച്ചാണ്, കൺസിഡർ ചെയ്യാവുന്നൊരു ഡീലാണ്, 2500 രൂപയ്ക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.